അബ്ബാസ് പി മൈദീൻ, മൊയ്തീൻ അല്ല മൈദീൻ, ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ചില ക്രിസ്ത്യാനികളും കുരിശികളും ഇങ്ങനെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ഇവർ മുസ്ലിങ്ങളാണ് ഒട്ടകങ്ങളാണെന്ന് മനസ്സിലാവുന്നത് പേര് നോക്കിയിട്ടാണ്, ക്രിസ്ത്യാനികളും കുരിശികളുമാണെന്ന് മനസ്സിലാവുന്നത് പേര് നോക്കിയിട്ടാണ്. വളരെ വളരെ വിരളമായിട്ട് മാത്രമേ ഹിന്ദു പേരുള്ളവർ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാറുള്ളൂ. ചോദ്യം, നമ്മൾ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഇവർക്കൊരു ഉത്തരവും പറയാനില്ല, ഒരു മറുപടിയും തരാനില്ല. ചൊവ്വേ നേരെ എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാ. തലയ്ക്കകത്ത് കയറ്റിയിരിക്കുന്നത് മുഴുവനും പ്രാകൃതമായ രണ്ട് പുസ്തകത്തിൻ്റെ പ്രാകൃതമായിട്ടുള്ള കുറേ നിർദ്ദേശങ്ങളാണ്. സ്വാഭാവികമായി പൊട്ടക്കിണറ്റിൽ കിടന്ന് ജീവിക്കുന്നവന് ജീവിതവും ജീവിത ചുറ്റുപാടുകളും പൊട്ടക്കിണറ്റിലുള്ളതല്ലേ ആവാൻ സാധ്യതയുള്ളൂ. മഹാസാഗരത്തിൽ കിടന്ന് ജീവിക്കുന്നവർക്ക് മഹാസാഗരമാണ് ജീവിതത്തിൻ്റെ ചുറ്റുപാടുകൾ. അതിന് അതിൻ്റേതായിട്ടുള്ള മഹത്വമുണ്ട്. തുറന്ന് ചിന്തിക്കാനും തുറന്ന് ആഹ്ലാദിക്കാനും അഭിപ്രായ വ്യത്യാസങ്ങളും വ്യത്യസ്ത വീക്ഷണങ്ങളൊക്കെ നിലനിർത്താനും. സമുദ്രത്തിൽ മഹാസാഗരത്തിൽ ജീവിക്കുന്നവർക്ക് പല 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 ജീവികളോട് കൂട്ടത്തിൽ ചേർന്ന് ജീവിക്കാനുള്ള കരുത്തും അതേപോലെ തന്നെ നന്മയും ഉണ്ടാവും. പൊട്ടക്കിണറ്റിലിരിക്കുന്നവന് അതല്ലേ സാധിക്കുള്ളൂ. അതും ഈ നാടിൻ്റെ സംസ്കാരവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത രണ്ട് വിഭാഗങ്ങൾ മരുഭൂമിയിൽ നിന്ന് ഇങ്ങോട്ട് കുടിയേറി പാർത്ത് നമ്മളെ അവഹേളിച്ച് അത് അതാണ് നല്ലത്, ഇതല്ല നല്ലത്, പൊട്ടക്കിണറാണ് സമുദ്രത്തെക്കാളും നല്ലതെന്ന് പറയുന്ന കുരിശികൾക്കും ജിഹാദികൾക്കും ഇടയ്ക്കിടയ്ക്ക് ഒരു ചോദ്യമുണ്ട്, തനിക്ക് വേറെ പണിയൊന്നുമില്ലെന്ന്. ഇയാളുടെ അമ്മയും ഇയാളുടെ അച്ഛനും ഉമ്മായും ഉപ്പാപ്പനും ഒക്കെയാണ് എൻ്റെ ചെലവിന് തരുന്നതെന്നാണ് ഇവരുടെയൊക്കെ ധാരണ. ആകെ അറിയാവുന്ന കല എന്ന് പറഞ്ഞാൽ മതം മാറ്റലും മറ്റൊന്ന് അറിയാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലലും ചാവലും പണ്ടാറടങ്ങലുമാണ്. പിന്നെ നമ്മളുടെ നേതാക്കന്മാർ ചെയ്തിരിക്കുന്ന 10-35 എണ്ണത്തിനെയും കെട്ടിയിട്ട് മകൻ്റെ ഭാര്യയെ ഉൾപ്പെടെ പ്രയോഗിച്ച ആ രവലൊന്നും നമുക്ക് പറ്റില്ല. ദൈവം തന്നിരിക്കുന്ന അവയവത്തിൻ്റെ തന്നെ ഒരു കഷ്ണം മാറ്റിയിട്ട് ദൈവം പറഞ്ഞിട്ടാണ്, എന്നാൽ പിന്നെ ദൈവം എന്തിനാണ് അവ അത്രയും തന്നത്? അങ്ങോട്ട് നേരത്തെ മുറിച്ച് തന്നെ അയച്ചാൽ പോലെ എന്ന് ചോദിച്ചാൽ അതൊക്കെ ആ ചോദ്യത്തിനൊന്നും ഉത്തരവില്ല. ചോദ്യം ചെയ്യാതെ വിശ്വസിപ്പിൻ. ഈ ഭൂമിയിലെ ജീവിതം നരകതുല്യമാക്കിയിട്ട് എല്ലാത്തിനെയും പൊട്ടക്കിണറ്റിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് രണ്ടെണ്ണം നടക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ നല്ല സ്റ്റാൻഡേർഡായിട്ട് ഭഗവത്ഗീതയും ബാക്കി കാര്യങ്ങളൊക്കെ പറയുമ്പോൾ 10,000-ക്കണക്കിന് വ്യക്തികൾ അത് കേൾക്കുകയും കാണുകയും അഭിനന്ദിക്കുകയും പ്രണാമം നമസ്തേ പറയുകയൊക്കെ ചെയ്യുമ്പോൾ സഹിക്കാൻ വയ്യ. അങ്ങനെയാണല്ലോ പതിവ്. ഈ റോട്ടിൽ കൂടെ പോകുന്ന പട്ടികളെ കാണുമ്പോൾ വീട്ടിനകത്തിരിക്കുന്ന പട്ടികൾ അൽസേഷനായാലും ശരി പോമറയിനായാലും ശരി അത് കിടന്ന് കൊരയ്ക്കും. സർവതന്ത്ര സ്വതന്ത്രമായിട്ട് നടക്കാനുള്ള ഭാഗ്യം കിട്ടിയവരാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരിക്കാം. ഈ കഴുത്തിൽ കൂച്ചുവിലങ്ങും ഇട്ടുകൊണ്ട് ബെൽറ്റും ഇട്ടുകൊണ്ട് ഈ യജമാനൻ്റെ പുറകെ തരുന്നതും തിന്നുകൊണ്ട് ജീവിക്കേണ്ടി വരുന്ന വീട്ടിനകത്തെ കൂട്ടിലിരിക്കുന്ന പട്ടി അല്ലല്ലോ നല്ല അസൽ ചങ്കൂറ്റം ഉറപ്പുള്ള സർവതന്ത്ര സ്വതന്ത്രമായിട്ടുള്ളവർക്ക് ചിന്തിക്കാനും പറയാനും ഒക്കെ സാധിക്കും. അപ്പോൾ അതിനൊന്നും ഉത്തരയില്ല. അപ്പോൾ പിന്നെ എളുപ്പത്തിൽ പറയാവുന്നത്, നീ ചത്തില്ലേ, നീ ഇപ്പോഴും ഉണ്ടോ, ദേ വന്നു കോവാലൻ എന്നൊക്കെയാണ് പറയുന്നത്. അതാണ് ഉമ്മയും ഉപ്പയും ഉസ്താദും പഠിപ്പിച്ചിരിക്കുന്നത്. ഗതികിട്ട പ്രേതങ്ങളെ പോലെ നടക്കുന്നതിൽ കുറേ എണ്ണം തിരിച്ചറിയാൻ തുടങ്ങി ഇറാനിൽ. ഇറാനിൽ നിന്ന് ജിഹാബും ഷിഹാബും എല്ലാം മറ്റ് സ്ഥലത്തേക്കൊക്കെ പോയി തുടങ്ങി. സൗദി അറേബ്യ കുറേയധികം മാറ്റങ്ങൾക്ക് വിധേയമാകും. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ കാര്യമായിട്ട് മാറുന്നു. ഇവിടെ കുറേ എണ്ണങ്ങളുണ്ട്, ഒന്നിനും കൊള്ളില്ലാത്ത വെറും പോട തേങ്ങകളായിട്ട് ഇരിക്കുന്നുണ്ട്. അവർക്ക് ആകെ അറിയാവുന്നത് നീ ചത്തില്ലേ, നീ കിളവ, നീ അങ്ങനെയാണ്, എനിക്ക് വേറെ പണിയില്ലെന്ന്. നിങ്ങളോട് ഈ കുരിശികളോടും ഇങ്ങനെ കമൻ്റ് ചെയ്യുന്ന കുരിശികളോടും ഒട്ടകങ്ങളോടും പറയാനുള്ളത് ഒന്ന് മാത്രമാണ്, എൻ്റെ പണി ധർമ്മബോധത്തോടുകൂടി നിങ്ങളുടെ പള്ളിത്തന്തമാര് ലുക്കൗട്ട് നോട്ടീസുള്ള പള്ളിത്തന്തമാർക്ക് കന്യാസ്ത്രീകളെ വരെ പിഴപ്പിച്ചു എന്ന് പറഞ്ഞ കോടതി കേസ് നടത്തേണ്ടി വരുന്നവര്, അടിച്ചു മാറ്റുന്നവര്, കോടതി പറഞ്ഞു പള്ളിത്തന്തമാരുടെ പേരിലും ബിഷപ്പുമാരുടെ പേരിലും മെത്രന്മാരുടെ പേരിലുള്ള ലാൻഡുകളെല്ലാം വെരിഫിക്കേഷന് വിധേയമാക്കണം, വിഴിഞ്ഞത്ത് ചൈനയിൽ വരെ പൈസ എടുത്തിട്ടാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. എങ്ങനെയുള്ള പള്ളിയിലച്ചന്മാരുടെ കീഴിൽ പഠിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഭാരതത്തെ വാടക വീട് മാതിരി കാണുന്നതായ നിങ്ങളിൽ നിന്ന് നന്മ നിറഞ്ഞൊരു കമൻ്റ് പ്രതീക്ഷിക്കാൻ പറ്റില്ല കുരിശികളെ. അതിനേക്കാളും ഗതികേടാണ്, പാകിസ്ഥാനിൽ നോക്കി കുരയ്ക്കുന്ന കുറേയധികം പരമദരിദ്ര ചെറ്റകളുണ്ട്. പാകിസ്ഥാനാണ് അവർക്ക് സ്വർഗം. എന്നാൽ കെട്ടിയെടുത്ത് അങ്ങോട്ട് പൊക്കൂടെ ഈ നാടിൻ്റെ മഹാസാഗരം മാതിരിയുള്ള പൈതൃകത്തിന്. അത് പഠിക്കുക, അതാണോ മൈദീനേൻ്റെ ജോലി? അത് പഠിപ്പിക്കുക. ലോകം മുഴുവനും രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നത് നിനക്ക് കാണാൻ സാധിക്കും.
മാതാ അമൃതാനന്ദമയ്യയും ശ്രീ ശ്രീ രവിശങ്കറിനെയും ബ്രഹ്മകുമാരീശിനെയും ചിന്മയാനന്ദന്റെ കർമ്മമണ്ഡലത്തിലുള്ളവരെ സ്വാമി നാരായണന്റെ പ്രസ്ഥാനത്തെയും ഭാരതത്തിലുള്ള എല്ലാ നന്മകളെയും ഇസ്കോൺ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തെയും എല്ലാം ലോകം രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നതും ദീപാവലി ആഘോഷിക്കുന്നതും ഒരു ഹിന്ദുവിനെ തന്നെ അമ്പലത്തിൽ പോയി തൊഴുത് ഗോപൂജ നടത്തുന്ന ഒരു ഹിന്ദുവിനെ തന്നെ ബ്രിട്ടന്റെ ഭാരതത്തെ 210 വർഷം ഭരിച്ച ബ്രിട്ടന്റെ കസേരയിൽ ഇരുത്താൻ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹിന്ദുവിന്റെ മഹത്വമാണ്. ആ മഹത്വമൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നിന്നെ പോലെയുള്ള ഗതികെട്ട പ്രേതങ്ങളുടെ മക്കളായിട്ട് ജനിക്കുന്നതൊക്കെ പ്രകൃതി തടയണം. നമ്മൾ വിചാരിച്ചാലൊന്നും തടയാൻ സാധിക്കില്ല. കാരണം പ്രകൃതിയാണ് നിന്നെ പോലെയുള്ള കംസന്മാരെയും രാക്ഷസന്മാരെയും ഹിരണ്യകശിപുമാരെയും പരമദരിദ്രവാസികളെയും ചെറ്റകളെയൊക്കെ ജന്മം നൽകുന്നത്. കാരണം അതുകൂടി വേണമെന്ന് പ്രകൃതി വിചാരിച്ചിട്ടുണ്ടാവും, എനിക്കറിഞ്ഞൂടാ. ഏതായാലും നിന്റെയൊക്കെ ചോദ്യത്തിന് ഉത്തരം ഇതാണ്. മഹാസാഗരം മാതിരിയുള്ള ഈ നാടിൻ്റെ പൈതൃകത്തെ നിന്നെ പോലെയുള്ള ഗതികിട്ട പ്രേതങ്ങൾ വിദേശത്തു നിന്ന് വന്ന ഒരു 550 വർഷം ഭരിച്ച് മുടിപ്പിച്ച് തകർത്തെങ്കിലും പിന്നീടും ഉയർത്തെഴുന്നേൽക്കുന്ന ചൈതന്യമുള്ള ആ സംസ്കാരത്തിൻ്റെ കാര്യങ്ങൾ പഠിപ്പിക്കൽ തന്നെയാണ് എൻ്റെ ജോലി. മൈദീനെ, എൻ്റെ അച്ഛനെ അമ്മയും കൂടി കേൾപ്പിക്കണം കേട്ടോ ഞാനീ പറയുന്നത്. കാരണം അവർ ചെയ്ത ഏറ്റവും വലിയൊരു മണ്ടത്തരാണ് നീ ഭൂമിയിലേക്ക് വരാൻ കാരണം. അതുകൊണ്ട് ഓർമ്മിക്കുക ഈ നാടിൻ്റെ നന്മകൾ, ആ നാടിൻ്റെ നന്മകൾ പഠിക്കുക. ആവശ്യമുള്ളവരെ പഠിപ്പിക്കുക. എല്ലാവരും ഒന്നും പഠിപ്പിക്കില്ല, പൈസ കൊടുത്തൊന്നും പഠിപ്പിക്കില്ല, തോക്കിൻ്റെ മുമ്പിൽ നിർത്തിയിട്ടൊന്നും പഠിപ്പിക്കില്ല, എന്നിട്ട് വ്യഭിചരിച്ചിട്ടൊന്നും പഠിപ്പിക്കില്ല. ഏതാണ്ട് 10-35 വിപ്പാട്ടികളെയും വെച്ചുകൊണ്ട് പുസ്തകം എഴുതി അതാണ് ലോകം ഫോളോ ചെയ്യേണ്ടതൊന്നും പറയില്ല. അപ്പം എൻ്റെ പണി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. കൊല്ലലും ചാവലും ഭീഷണി മുടക്കലും അത് കുന്തിരിക്കവും അരിയും പൂവുമൊക്കെ കരുതിക്കോളാൻ തലയിൽ പയ്യനെയും ജന്മം നൽകിയ പയ്യനെയും കയറ്റിയിരുത്തിയിട്ട് പറയലൊന്നും നമ്മുടെ പണിയല്ല മൈദീനെ. നമുക്കൊരൊറ്റ ലക്ഷ്യമുള്ളൂ, ഭാവരാഗ താളമുള്ള ഭാരതത്തിൻ്റെ പ്രിയ പുത്രനായിട്ട് 10,000-ക്കണക്കിന് 100,000-ക്കണക്കിന് വ്യക്തികൾക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക് ഈ സന്ദേശം എത്തിക്കുക. നിന്നെ പോലെയുള്ള കുറേയധികം കാന്താരികൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് അത് നന്മ നിറഞ്ഞ സന്ദേശമാണെന്നുള്ളതിന് തെളിവാ. ദേശദ്രോഹികൾക്കും രാജ്യദ്രോഹികൾക്കും ഇത് ഇഷ്ടപ്പെടില്ല, പെടരുത്. കാരണം അതാണ് കള്ളത്തരം, ചതി, വഞ്ചന, പറ്റിക്കൽ, മതക്കച്ചവടം, ഹൂറികൾ, മദ്യപ്പുഴ, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഇത് എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത് മൈദീനെ? ഇഷ്ടപ്പെടില്ല അല്ലേ? സത്യത്തില് നന്മകൾ ഇഷ്ടപ്പെടാത്തത് കള്ളന്മാരല്ലേ? കള്ളന്മാർക്ക് എപ്പോഴും തിന്മകളല്ലേ ഇഷ്ടം? പോലീസുകാരും കൂടി കള്ളന്മാർക്ക് സപ്പോർട്ട് ചെയ്യുന്ന കേരളത്തില്, പോലീസുകാരും കൊലപാതകികൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിൽ പോലീസുകാർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളത്തരമാണെന്ന് നന്മ നിറഞ്ഞവർ പറയും. കാരണം അവരുടെ രീതി, അവർ കൂടെ നിൽക്കുന്നത് നന്മയുടെ കൂടെയല്ല, പച്ച വെളിച്ചവും കറുത്ത ആടിൻ്റെ ഒക്കെ കൂടെയാണ്. അതുകൊണ്ട് ഒന്ന് ഓർമ്മിക്കുക, എനിക്ക് വേറെ പണിയില്ലെന്ന് ചോദിക്കാൻ നീ ആരാണ്? നിന്റെ കൂട്ടത്തിലുള്ളവരുടെ പണി എന്താണെന്ന് ഇറാനിൽ അറിയാം, ഇറാഖിലറിയാം, സിറിയയിലറിയാം, സോമാലിയയിലറിയാം, ഓരോ മുസ്ലിം രാജ്യത്തിൽ എന്താ നടക്കുന്നത് എന്നുള്ളത് അറിയാം, ഇതുങ്ങളെ കയറ്റി വിട്ട യൂറോപ്പിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നറിയാം, കുറേ കാലങ്ങൾക്ക് മുമ്പ് ന്യൂയോർക്കിൽ എന്താ നടന്നതെന്നറിയാം, ഇപ്പോൾ ബ്രിട്ടനിൽ എന്താ നടക്കുന്നതെന്നറിയാം, ഓരോ രാജ്യത്തിലും ഓസ്ട്രേലിയയിൽ. ഈ മതത്തിലുള്ളവനെ ഒരു രാജ്യക്കാരെ കേട്ടായിരിക്കാൻ കാരണം എന്താ? മുസ്ലിം രാജ്യങ്ങളൊന്നും മുസ്ലിം അഭയാർത്ഥികളെ കേട്ടില്ല, ഒരൊറ്റ മുസ്ലിം അഭയാർത്ഥികളെ മുസ്ലിം രാജ്യങ്ങൾ കേട്ടില്ല. ഇപ്പം ഏതാണ്ട് നെതർലാൻഡും ഡെൻമാർക്കും അതുപോലെ തന്നെ സ്വീഡനും സ്വിറ്റ്സർലൻഡും റഷ്യയും അതുപോലെ അവരുമായിട്ട് ബന്ധപ്പെട്ട 17 രാജ്യങ്ങളും പിന്നെ ജപ്പാനും ഓസ്ട്രേലിയയും അമേരിക്കയും ഇംഗ്ലണ്ടുമൊക്കെ തീരുമാനിച്ച് ഇതുമാതിരിയുള്ളത് അകത്തേക്ക് കയറുകയാണെങ്കിൽ വളരെ 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 കെയർഫുൾ ആയിരിക്കണം. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പിടിച്ച് അകത്തിടണം, പുറത്ത് വെളിച്ചം കാണാത്ത വിധത്തിൽ എന്നൊക്കെ തീരുമാനിക്കാൻ കാരണം എന്താ? നന്മകൾ ഉണ്ടായിരുന്നെങ്കിൽ അവരിതൊക്കെ ചെയ്യുമായിരുന്നോ? എന്തേ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും ചെയ്യാത്തത്? ചെയ്യേണ്ടവനെ മാത്രം ചെയ്തു കഴിഞ്ഞാലേ ആ നാട് സ്വസ്ഥമായിട്ട് പോകുള്ളൂ. ഏത് നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ടോ മൈദീനെ അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന, ഒരു 1300 വർഷം എഴുതിയ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന നിന്നെ പോലെയുള്ളവൻ എനിക്ക് വേറെ പണിയില്ലെന്ന് ചോദിക്കാനുള്ള ലെവലിലേക്ക് ഉയരണമെങ്കിൽ ഒരു 10 ജന്മം നീ ഭാരതത്തിൽ ജനിക്കണം, കേരളത്തിന് പുറത്ത് ജനിക്കണം. കേരളത്തിൽ ജനിച്ചാൽ ഇതേമാതിരിയുള്ള ചോദ്യം നീ ചോദിച്ചുകൊണ്ടേയിരിക്കും. കാരണം തലയ്ക്കകത്ത് വല്ലതും ഉണ്ടെങ്കിലല്ലേ ശരിക്കുള്ള ചോദ്യം വരുള്ളൂ. അത് ഉണ്ടാക്കാൻ അച്ഛനമ്മമാർക്ക് സാധിച്ചിട്ടുമില്ല, പഠിപ്പിച്ച ഉസ്താദിന് സാധിച്ചിട്ടുമില്ല, ഫോളോ ചെയ്യുന്ന പുസ്തകം ആ പുസ്തകത്തിലോട്ട് അതില്ല. ഇത്രയും മനസ്സിലായല്ലോ മൈദീനെ? അത് കാരണം ഇങ്ങോട്ട് വരാൻ വരല്ലേ, പറ്റിയില്ലെങ്കിൽ മിണ്ടാതിരുന്നിട്ട്
കുറെ ഹലാല് ചിക്കനും ഹലാല് ബീഫും തുപ്പിയും ചീറ്റിയും മൂക്കളയിട്ടൊക്കെയുള്ള സാധനം തിന്നും കൊടുത്തും വിറ്റും പൈസ ഉണ്ടാക്കിയാൽ മതി പോലെ നമ്മുടെ കാര്യത്തിലേക്ക് കയറി വരല്ലേ മൈദീനെ നിന്റെ ചെലവിൽ ഞാനില്ല എനിക്ക് ഉറപ്പിച്ചറിയാം എൻ്റെ ചെലവിൽ നീയും ഇല്ല അത് കാരണം നല്ല നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിനിടയ്ക്ക് കയറിയിട്ട് കാന്താരിയും കൊണ്ട് വരല്ലേ എന്ന് മാത്രം പറയുന്നു.